അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരമകാരുണ്യകനായ റബ്ബു സുബ്ഹാനഹു വതആല അനന്തവിശാലമായി സജ്ജീകരിച്ചിരിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന, സന്ധിയിലേർപ്പെടുന്ന, മനുഷ്യർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും തീർപ്പ് കൽപ്പിക്കുകയും അവരെ ഒരുമയിലൂടെ, സ്നേഹത്തിലൂടെ ഒന്നാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ, നമ്മളൊക്കെ സാധാരണഗതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ അബദ്ധങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംസാരത്തിലൂടെ അല്ലെങ്കിൽ ആ പെരുമാറ്റത്തിലൂടെ ആളുകൾ ഇഷ്ടക്കേട് കാണിക്കുകയും നമ്മിൽ നിന്ന് മാറിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅദിലു ബൈനൽ ഇസ്നൈനി സദഖത്തുൻ വതുഈനുർ റജുല ഫീ ദാബ്ബതിഹി فَتَحْمِلُهُ عَلَيْهَا أَوْ تَرْفَعُ لَهُ عَلَيْهَا مَطَاعَهُ صَدَقَةٌ وَالْكَلِمَةُ الطَّيِّبَةُ صَدَقَةٌ وَبِكُلِّ خَطْوَةٍ تَمْشِيهَا إِلَى الصَّلَاةِ صَدَقَةٌ وَتُمِيتُ الْأَذَى عَنِ الطَّرِيقِ صَدَقَةٌ مُتَّفَقٌ عَلَيْهِ. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ ഒരു വചനത്തിലൂടെ വിശ്വാസികളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ധർമ്മങ്ങളെക്കുറിച്ച്, സദഖാത്തുകളെക്കുറിച്ച്, പുണ്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രണ്ടാളുകൾക്കിടയിൽ നീതി നടപ്പാക്കുക എന്നുള്ളത്, ഇവിടെ നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രഞ്ജിപ്പ്, സന്ധിയിലെത്തിക്കുക, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചുകൊണ്ട് അവരെ വീണ്ടും ഒരുമയിലേക്കും സ്നേഹത്തിലേക്കും കൊണ്ടുവരിക. അതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നീതി നടപ്പാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, നിങ്ങൾ രണ്ടുപേർക്കുമിടയിൽ രഞ്ജിപ്പുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, സുൽഹ് ഉണ്ടാക്കി കൊടുക്കുകയാണ് എങ്കിൽ, അത് നിങ്ങൾ ചെയ്യുന്ന ജീവിതത്തിലെ ഏറ്റവും നല്ല ധർമ്മമാണ് അല്ലെങ്കിൽ സ്വതക്കയാണ്. വീണ്ടും പ്രവാചകൻ പറയുന്നു, വാഹനപ്പുറത്ത് കയറാൻ നിങ്ങൾ ആരെയെങ്കിലും സഹായിക്കുകയാണ് എങ്കിൽ, വയസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ ശാരീരികമായ അവശത അനുഭവിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ്, അത്തരത്തിലുള്ള ആളുകളെ നമ്മളൊരു വാഹനത്തിലേക്ക്, ഒരു ബസ്സിലേക്കോ അല്ലെങ്കിൽ ട്രെയിനിലേക്കോ, ഇനി അതുമല്ലെങ്കിൽ ഒരു കാറിലേക്കോ ഒരു ബൈക്കിലേക്കോ കയറാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ ഒരു താങ്ങ് കൊടുത്തുകൊണ്ട് ഒരു സഹായം ചെയ്തു കൊടുക്കുകയാണ്. അതിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അതും സ്വതക്കയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പാരത്രിക ലോകത്ത് നിങ്ങളുടെ മീസാനിൽ കനം തൂങ്ങാൻ കഴിയുന്ന ഏറ്റവും ഉന്നതങ്ങളായി സ്വീകരിക്കപ്പെടുന്ന നന്മകളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുന്നതും സ്വതക്കയാണ്. വീണ്ടും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇനി ആരെങ്കിലും ഒരാൾ ചുമടായി സാധനങ്ങൾ ഏറ്റിക്കൊണ്ടുവരുന്നു, വാഹനത്തിൽ കയറ്റാൻ അയാൾക്ക് സാധിക്കുന്നുമില്ല, അപ്പോൾ അയാളുടെ സാധനങ്ങളും ആ വാഹനത്തിലേക്ക്
കയറ്റാൻ സഹായിക്കുന്നതും സദഖയാണ്. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, നല്ല വാക്ക് മറ്റുള്ളവരോട് സംസാരിക്കുന്നതും പറയുന്നതും സദഖയാണ് അല്ലേ. നമ്മളോട് സംസാരിക്കുന്ന ആളുകളോട് ഏറ്റവും നല്ല മാന്യമായ വാക്ക് പറയാം. അങ്ങനെ ഏറ്റവും നല്ല മാന്യമായ വാക്ക് മറ്റുള്ളവരോട് നാം പറയുമ്പോൾ അതും സദഖയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. വീണ്ടും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിസ്കരിക്കുന്നതിന് വേണ്ടി വീട്ടിൽ നിന്നും അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒളു ചെയ്ത് ആ ഒളുവിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്നുമുള്ള വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നാം പള്ളിയിലേക്ക് ജമാഅത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി ഓരോ കാൽപാദങ്ങളും വെച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ ഓരോ കാലടികളും സദഖയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അപാരമായ പ്രതിഫലങ്ങൾ നിശ്ചയിക്കുന്ന നിർണയിക്കുന്ന ഒരു കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അവസാനമായി കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്, വഴിയിൽ നിന്നും ജനങ്ങൾക്ക് ഉപദ്രവമായി തീരുന്ന എന്തെങ്കിലും മാലിന്യങ്ങളോ മറ്റു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കളോ ഉണ്ടെങ്കിൽ അത് ആ വഴിയിൽ നിന്നും നീക്കിക്കൊടുത്ത് അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആയാസമുണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ നീക്കിക്കൊടുക്കുക എളുപ്പമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സദഖയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഈ നന്മകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതെല്ലാം സദഖയാണ്. ഈ സദഖ എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത് സഹോദരങ്ങളെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പല തുള്ളി പെരുവെള്ളം എന്ന് പറയാറുണ്ട്. ചെറിയ ചെറിയ തുള്ളികളായി സ്വീകരിച്ചിട്ടാണ് അവസാനം അത് വലിയൊരു സമുദ്രമായി തീരുന്നത്. അതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും വിശ്വാസികളുടെ ജീവിതത്തിൽ, അവരുടെ സ്വഭാവത്തിലൂടെ, അവരുടെ പെരുമാറ്റത്തിലൂടെ, അവരുടെ സംസാരത്തിലൂടെ, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ നന്മകളുടെ കുമിളകളാണ് അവസാനം മീസാനിൽ, പാരിത്രിക ലോകത്ത് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന വിചാരണയുടെ മാനദണ്ഡമായ മീസാനിൽ അവനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന വലിയ അമലുസ്വാലിഹാത്തുകളുടെ കൂമ്പാരമായി മാറുന്നത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഇസ്ലാമിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒട്ടനവധി നന്മകൾ, ഒട്ടനവധി സദഖാത്തുകൾ ഈയൊരു ഒറ്റ വചനത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, പ്രശ്നത്തിലും പ്രയാസത്തിലും പെട്ട് അകന്നിരിക്കുന്ന രണ്ടു പേർക്കിടയിൽ സുൽഹുണ്ടാക്കുന്നത് സദഖയാണ്. രണ്ടാമത്തത്, ആരോഗ്യമില്ലാത്ത, അവശരായ, പ്രായം ചെന്നിട്ടുള്ള ആളുകളെ വാഹനത്തിൽ കയറ്റാൻ സഹായിക്കുന്നതും, അതുപോലെ തന്നെ പ്രയാസപ്പെട്ട് ഏറ്റി വരുന്ന സാധനങ്ങൾ, വസ്തുവകകൾ വാഹനത്തിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുന്നതും സദഖയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നല്ല മാന്യമായ, അവരുടെ മനസ്സിന് കൺകുളിർമ നൽകുന്ന, മനസ്സിന് തൃപ്തിയുണ്ടാക്കുന്ന വാക്കുകൾ സംസാരിക്കുന്നതും പറയുന്നതും സദഖയാണ്. നിസ്കരിക്കുന്നതിന് വേണ്ടി വീട്ടിൽ നിന്നും ഒളവ് ചെയ്ത് പള്ളിയിലേക്ക് പോകുന്നതും ഓരോ കാലടികൾക്കും സദഖയാണ്. വഴിയിൽ നിന്നും ഉപദ്രവങ്ങൾ നീക്കിക്കൊടുക്കുന്നതും സദഖയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സദഖാത്തുകളിൽ മുന്നിട്ടിറങ്ങാൻ, അതിനുവേണ്ടി പരമാവധി ജീവിതത്തിൽ പരിശ്രമങ്ങൾ നടത്താൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുട്ടുകുടുംബങ്ങൾ, പ്രബോധകന്മാർ, ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ആദർശബന്ധുക്കൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ഒരു പ്രദേശത്ത് നന്മയുടെ പ്രചാരണത്തിന് വേണ്ടി, ആദർശത്തിൻ്റെ പ്രകാശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മബ്രൂറും മക്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഈഷത്തിലും റിസ്ക്കിലും കച്ചവട മാർഗങ്ങളിലും
നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും ഞഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഈ പള്ളിയേക്കാൾ മനോഹരമായ ഒരു ഭവനം നാളെ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ വസത്തിൽ ജന്നയിൽ നിർമ്മിച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, പാവപ്പെട്ടവരുടെയും അനാഥകളുടെയും വിധവകളുടെയും അവശരുടെയും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പങ്കുചേരുന്നതിന് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിനും നന്മയ്ക്കും വേണ്ടി, അവരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി, അവരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി സുമനസ്സുകളായ ആളുകൾ ഞങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് റബ്ബേ. അവരുടെ എല്ലാവിധ ഇബാദാത്തുകളും അമലസ്വാലിഹാത്തുകളും ദിക്റു ദുആവ് സ്വലാത്തുകളും നിന്റെ ഐശ്വര്യത്തിൽ നിന്നും നീ നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്നും അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന സ്വദഖാത്തുകളെയും എല്ലാം മബ്റൂറും മക്ബൂലുമായി നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ആരാരും സഹായിക്കാനില്ലാത്ത മഹ്ശരാ സന്നിധിയിൽ അവരുടെ എല്ലാവിധ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അകറ്റിക്കൊടുത്ത് അവരുടെ ജീവിതത്തിൽ നീ നൽകാൻ ഉദ്ദേശിക്കുന്ന കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, പരലോകത്തിലെ നിന്റെ കാരുണ്യമായ അർശിൻ്റെ തണലും ഹൗലർ കൗസറിൻ്റെ വെള്ളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് കുടിക്കുവാനുള്ള ഭാഗ്യവും സ്വർഗീയമായ അനുഭൂതികളിലേക്കുള്ള പ്രവേശനവും അവരുടെ ജീവിതത്തിൽ ഇട്ടുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പരലോകത്തിലെ അതികഠിനമായ വിചാരണകൾ അവർക്ക് നീ എളുപ്പമുണ്ടാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സദഖാത്തുകളുടെ പ്രതിഫലമായി കൊണ്ട് ബാബു സദഖയിലൂടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം അവർക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഈഷത്തിലും റിസ്ക്കിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും ഞഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നിന്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി, ദീനിൻ്റെ പ്രകാശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രബോധനത്തിൽ ൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദരണീയരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ആദർശ ബന്ധുക്കൾ, ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളും ഇബാദാത്തുകളും ദീനിയായ മേഖലയിലുള്ള പരിശ്രമങ്ങളും എല്ലാം മബ്റൂറും മക്ബൂലുമായി നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ. ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നും അവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും വേദനകളിലും അവർക്ക് ആശ്വാസവും സമാധാനവും പ്രതിഫലാർഹമായ പ്രതീക്ഷകളും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ദീനിയായ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും സാഹചര്യവും ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ വേദനയും പ്രശ്നവും പ്രയാസവും ദുഃഖവും ദുരിതവും രോഗങ്ങളും ശിഫയാക്കി അവർക്ക് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. കടബാധിതകൾ കൊണ്ട് പ്രശ്നവും വേദനയും അനുഭവിക്കുന്ന മാനസികമായ സംഘർഷത്തിലേർപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾക്ക്, ആളുകൾക്ക് ആശ്വാസവും സമാധാനവും പ്രതീക്ഷയും ആ കടങ്ങൾ പെട്ടെന്ന് വീട്ടാനുള്ള സാഹചര്യവും ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.